നമ്മളൊരു അടിപൊളി പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ഒരു കറിയാണിത്. അപ്പൊ ഇതിനായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതായത് രണ്ട് ചെറിയ സവാള. വലിയ സവാളയാണെങ്കിൽ ഒന്നായാലും മതി. ഇവിടെ വളരെ കുറച്ച് എമൗണ്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് രണ്ട് സവാള എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, രണ്ട് മീഡിയം സൈസ്ഡ് പൊട്ടറ്റോസ്. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഞാനിവിടെ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് ഒരു ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ജീരകം, രണ്ട് ഏലക്ക, ഒരു ബേലി, രണ്ട് കറുകപ്പട്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിലും കൂടി വേണം. അപ്പൊ നമുക്ക് ഈ കറി ഉണ്ടാക്കി നോക്കിയാലോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ ബേ ലീഫ്, ഏലക്ക, കറുകപ്പട്ട, ജീരകം ഇവ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം കൂടി തീ കൂട്ടി വെക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് നിറം മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഒരു മിനിറ്റായി നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണം ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വേവിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു തിള വരുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അതൊരു 5 to 6 മിനിറ്റ്സ്. ഞാനിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഗ്യാസ് സിം ആക്കി വെക്കാം. ഇപ്പൊ ഇതൊരു 7 മിനിറ്റോളം ആയി. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ, വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇളക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. വേവിച്ചു വെച്ചിരുന്ന പൊട്ടറ്റോ ആയതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വേവിക്കാനില്ല. എന്നാലും ഈ ഗ്രേവി ഒക്കെ ഇതിൽ നന്നായി പിടിക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം പാകത്തിനാണോ എന്ന്. ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇവിടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് അല്പം കുറവാണ്, അതിനാൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 3 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പൊട്ടറ്റോ കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ഈ ബട്ടർ ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.